ഹലോ എല്ലാവരും, നമസ്കാരം. ഇപ്പോഴാണ് നമ്മുടെ കാലാവസ്ഥ മഴ സീസണാണ്. മഴ സീസണിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ പുറത്ത് നമ്മൾ വൈപ്പർ യൂസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഗ്ലാസ്സിൽ ഇതുപോലെ മൂടൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കളയുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഇതിനെപ്പറ്റി അറിയാവുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുമ്പം നോർമലി മിക്ക വണ്ടിയിലും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കളയുന്നതിനെ പറ്റി കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ സാധാരണ വണ്ടി എ സിയിൽ നമ്മൾ പോകുമ്പം എ സി ഇട്ടാ ഓടിക്കുന്നെങ്കിൽ ഇത് കളയാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഈ ഫാൻ ഓൺ ചെയ്യുക, രണ്ടിലിട്ടാൽ മതി, ഇപ്പോൾ അത്യാവശ്യം കാറ്റ് കിട്ടും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ നമുക്ക് കിട്ടുന്ന കാറ്റ് അല്ലെങ്കിൽ കൂളിങ്ങിൻ്റെ പൊസിഷനുണ്ട് കുറേ. ഇത് നമ്മൾ ഇതുവഴി കിട്ടാനാണ് ആദ്യത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് കാലിലും സ്ട്രേറ്റും കിട്ടാൻ വേണ്ടി അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിലെ മിസ്റ്റ് കളയുന്നത് ഇതാ ഇതുവഴി വരുന്ന എയറിൻ്റെ സഹായത്താലാണ് ഈ ഗ്ലാസ്സിലെ ഈ മിസ്റ്റ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മോഡൽ കൊണ്ടുവരണം. ഈ മോഡൽ കൊണ്ടുവരുമ്പം ഇതുവഴി നിങ്ങൾക്ക് കാറ്റ് വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എ സി ഇട്ട് ഓടുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എ സി ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ എ സി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇതാ ഇതുവഴി കാറ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഇതിലിട്ടേക്കുന്ന രണ്ട് മോഡാണ് ഇട്ടേക്കുന്നത്. ഒന്ന് ഇതിനകത്ത് എയർ റീസർക്കുലേഷൻ ചെയ്യാനും ഒന്ന് പുറത്തെ ഫ്രഷ് എയർ വരാനും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പുറത്തെ ഫ്രഷ് എയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിലെ മിസ്റ്റ് പോകുന്നതും കാണാൻ സാധിക്കും. ഇതുവഴി കാറ്റ് വരുന്നുണ്ട്, കൂളിംഗ് ഇതുവഴിയാണ്. പിന്നീട് നമ്മൾ ഇട്ടേക്കുന്നതെല്ലാം കറക്റ്റാണ്, പുറത്ത് എയറാണ് ഈ ഭാഗത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ കാണാൻ സാധിക്കും ആ മിസ്റ്റൊക്കെ വെള്ളമായിട്ട് താഴോട്ട് പോകുന്നത്. ഇത് എ സി ഇട്ട് ഓടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എ സി ഇട്ട് ഉപയോഗിച്ച് ഇങ്ങനെ കളയാൻ പറ്റും. അതല്ലാതെ വേറൊരു ഓപ്ഷനുണ്ട്, എ സി ഇടാതെ ഇത് കളയാൻ പറ്റും. അതിന് വേണ്ടത് ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത്യാവശ്യം ഗ്ലാസ്സിൽ പിടിച്ചെല്ലാം പോയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഇടാതെ എങ്ങനെ കളയാനെ പറ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാനിൻ്റെ ബ്ലോറിൻ്റെ സ്പീഡ് കൂട്ടിയാലും നമുക്കിത് പെട്ടെന്ന് ഇത് കളയാൻ പറ്റും. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാനിപ്പോൾ രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എ സി വേണമെങ്കിൽ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ എ സി ഓഫ് ചെയ്തു. അതിനുശേഷം ഇവിടെ റെഡ് അടയാളം കാണുന്നുണ്ടെങ്കിൽ ഇത് ചൂട് ടെമ്പറേച്ചറിൻ്റെയാണ്, ചൂട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാ ഈ റെഡിലിടുക. റെഡിലിടുമ്പം ഇത് വഴി ചൂട് കാറ്റ് വരും. ഇതും കൊണ്ടും ഈ ഗ്ലാസ്സിലെ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ഈർപ്പം കളയാൻ സാധിക്കുന്നതാണ്. അപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്കൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിനകത്ത് ചൂട് വരും. ചൂട് വരുമ്പോൾ നിങ്ങൾ ഗ്ലാസ് ഒരു താത്തിടുന്ന നല്ലതാണ്. ഇതിപ്പോൾ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്, ജസ്റ്റ് ഒന്ന് തുറന്നിടുക. ഓക്കെ, പിന്നെ ഇത് റെയിൻ ഗാർഡ് ഉള്ളത് കൊണ്ട് മഴ പെയ്താലും ഇത്രയും തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറത്തില്ല. അപ്പോൾ റെയിൻ ഗാർഡ് ഇല്ലെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഗ്ലാസ് തുറക്കാൻ, അല്ലെങ്കിൽ വെള്ളം അകത്ത് കയറും. അപ്പോൾ എ സി ഇടാതെ നമുക്ക് ഈ ഒരു ഈർപ്പം കളയാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എ സി ഇട്ട് ഇത് കളയാനെ പറ്റിയാണ്. എ സി ഇട്ടിതും കളയാം, എ സി ഇടാതെയും ടെമ്പറേച്ചർ ഹൈ ആക്കി ഇത് കളയാൻ സാധിക്കും. ഇപ്പോൾ കണ്ടല്ലോ ഗ്ലാസ്സിലെ മോഡലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പം എ സി മോഡിട്ടേക്കുന്നത് പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ വരത്തക്ക രീതിയിലാണ്. അപ്പോൾ നമ്മൾ എ സി ഇട്ട് ഓടുമ്പം ഇത് തിരിച്ച് അകത്ത് എയർ സർക്കുലേഷൻ ചെയ്യുന്ന രീതിയിൽ ഓണാക്കി വെക്കുക, അതൊരിക്കലും മറക്കരുത്. അപ്പം റണ്ണിങ് കണ്ടീഷനിൽ എ സി മോഡ് അങ്ങനെയാണ് വെക്കേണ്ടത്. ഇതുവഴിയാണ് എയർ അടിച്ചാണ് സാധാരണ ഗ്ലാസ്സിൽ മൂടലടിക്കുന്നത്. അപ്പം ഒരു പരിധി വരെ ഇത് ഇല്ലാതാക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു തുണി, ബ്ലാക്ക് തുണി വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒരു പരിധി വരെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഗ്ലാസ്സിൽ മൂടലടിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.